അപ്പോൾ ഇനി നമ്മൾ ഈന്തപ്പഴം അച്ചാർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ പ്രാവശ്യത്തെ ഓണം അടിപൊളിയാക്കാൻ വെച്ചാൽ എന്നും നാരങ്ങയും ഇഞ്ചിയൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത് മണിക്കുട്ടനാണ് കേട്ടോ. മണിക്കുട്ടൻ്റെ സ്പെഷ്യൽ അച്ചാറാണ് ഈന്തപ്പഴം അച്ചാർ. അപ്പം എല്ലാവരും ഈ പ്രാവശ്യം ഈ നാരങ്ങയും നെല്ലിക്കയും മറ്റേ മാങ്ങയൊക്കെ അച്ചാറ് കൂട്ടാതെ ഈ പ്രാവശ്യം നമുക്ക് ഈന്തപ്പഴവും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. നല്ല ഒരു ടേസ്റ്റുള്ള അച്ചാറാണ്. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ. അച്ചാർ ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പ് വെച്ചിരിക്കുകയാണ്. നല്ലെണ്ണ ഒഴിക്കുകയാണ്. നല്ലെണ്ണയാണ് ഇപ്പൊ ഇതിനെ ഒഴിക്കണ്ടേ അല്ലേ. മറ്റേ അച്ചാറും പോലെ എല്ലാ അച്ചാറും പോലെ തന്നെ നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണ ഒരുവിധം ഒരു കുറച്ച് വേണം അല്ലേ. ആ പിന്നെ ഈന്തപ്പഴത്തിന്റെ അളവിന്റെ അനുസരിച്ചല്ലേ. നമ്മളിപ്പോ എത്ര അരക്കിലോ ഈന്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്? കാൽ കിലോ ഈന്തപ്പഴം അത്ര എടുത്തിരിക്കുന്നത്. ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ അതെ കടുക്. കുറച്ചുകൂടി ചൂടാകാനുണ്ടായിരുന്നല്ലേ. കടുക് പൊട്ടി വരുന്നുണ്ട്. ഞാനൊരു 10 വത്തൽമുളക് രണ്ടായിട്ട് കീറി അത് ഇടാൻ പോകണേ. രണ്ടായിട്ട് കീറി എടുത്തത് അല്ലേ. വത്തൽമുളക് ഇടുമ്പോ ഒരു പ്രത്യേക രുചിയാണല്ലേ. അതിനുശേഷം കറിവേപ്പ് ഇട്ട് കൊടുക്കുന്നു. തീ കുറച്ചിട്ടാണോ? അതും കുറച്ചാണ്. അതിനുശേഷം ഇഞ്ചി കൊത്തിയരിഞ്ഞത് വഴറ്റാൻ പോകണം. ഇഞ്ചി കൂടുതലാണ് അല്ലേ. അപ്പൊ ഇഞ്ചി ഒരു 200 ഗ്രാം. കാൽ കിലോ ഈന്തപ്പഴത്തിന് ഇഞ്ചി നല്ല മൂത്ത് കടിക്കണം അല്ലേ. കടിക്കണം നല്ല മൂത്തിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇനി അടുത്തത് വെളുത്തുള്ളി ഇടാൻ പോകണം. വെളുത്തുള്ളി അല്ലേ. വെളുത്തുള്ളി 200 ഗ്രാം ആണ്. 200 ഗ്രാം വെളുത്തുള്ളി ഇഞ്ചി 200 ഗ്രാം. കാൽ കിലോ ഈന്തപ്പഴത്തിന്. അതനുസരിച്ച് കൂടുമ്പം ഇതനുസരിച്ച് മറ്റേതെല്ലാം കൂടിക്കോളും. ഇതെല്ലാം ഇങ്ങനെ തീ കുറച്ച് തന്നെ ചെയ്യണം അല്ലേ. അല്ലെങ്കിൽ ഇളക്കം കരി നല്ലപോലെ ഇളക്കുന്നുണ്ട്. കുറെ നേരം ഇളക്കേണ്ടി വരും. ഇങ്ങനെ കൈവേദന എടുക്കും. എളുപ്പം വഴണ്ടി വരാൻ വേണ്ടി നമ്മളൊരു ലേശം ഉപ്പ് ചേർക്കാൻ പോകണേ. അല്ലെങ്കിൽ ഉള്ളിയൊക്കെ വഴറ്റുമ്പോ എളുപ്പം വളരാൻ വേണ്ടി ഉപ്പ് ചേർക്കും അല്ലേ. നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇപ്പോൾ 2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി ഒരു 3 ടീസ്പൂൺ. അതിനുശേഷം കായപ്പൊടി 2 ടീസ്പൂൺ ഉണ്ട്. എന്നാലേ അതിന്റെ ടേസ്റ്റ് വരത്തുള്ളൂ.
മരത്തിന്റെ ആ സൗണ്ട് കേട്ടോ, ഗിരി 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 ആണ് അല്ലേ. ഒരു 2 ടീസ്പൂൺ വിനാഗിരി ഒഴിക്കുന്നു. നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി കൂടെ വഴറ്റിയപ്പോഴത്തേക്ക് ലേശം ഉപ്പ് ഇട്ടായിരുന്നു, അത് വഴലാൻ വേണ്ടി. ആ ഉപ്പ് പോരാ, ഒരു 3 ടീസ്പൂൺ അങ്ങനെ ഉപ്പ് ഇടണം. ഉപ്പിടാൻ പോവാണേ. നല്ല മണം വെളുത്തുള്ളി ഇഞ്ചിയും. ഗ്രേവി വരുമോ? ഗ്രേവി ഇല്ല, ഇത് നല്ല പേസ്റ്റ് പോലെ ഇരിക്കും. എത്ര പ്രായമുള്ളവര് മുതല് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ കൂട്ടാൻ പറ്റിയ അച്ചാറാണിത്. നമ്മുടെ അച്ചാർ ഫിനിഷ് ആയിട്ടുണ്ട്. ചൂടാറിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ടാക്കാം. സൂപ്പർ ആണോ? സൂപ്പർ ആണ്. സൂപ്പർ കുഞ്ഞിന്റെ കയ്യിൽ ഇരിക്കുന്നു. സൂപ്പർ ആണ്. സൂപ്പർ ആണ്. അപ്പം അതി ഇന്തപ്പഴം സാറേ എനിക്ക് വിളിച്ചിട്ട് ടേസ്റ്റ് ചെയ്യട്ടെ. സൂപ്പർ, നന്നായിട്ടുണ്ട്. മധുരവും എരിവും എല്ലാം കൂടെ. അപ്പം ഈ പ്രാവശ്യത്തെ ഓണത്തിനും നാരങ്ങ അച്ചാറും എല്ലാം കൂടെ കൂടാതെ സ്പെഷ്യലായിട്ട് ചെയ്യണം.